നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഇനി മുതൽ രണ്ടായിരം രൂപ നോട്ടുകൾ അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇല്ല എങ്കിൽ മാനഹാനി അതുപോലെ തന്നെ ജയിൽവാസം എന്നിവ അനുഭവിക്കേണ്ടി വരും അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു അതുമാത്രമല്ല പെൻഷൻ ഗുണഭോക്താക്കളുടെ ആയിരത്തി രൂപ തടയും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കൈവശമുള്ള ഭൂമിക്ക് ഒരു പതിനാലക്ക ആധാർ നമ്പർ കൂടി ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അറിയിപ്പ് കേരള ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കായി നടത്തിയ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ മസ്റ്ററിംഗ് ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ തടസ്സപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ മുഖേന മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരമുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ പ്രായാധിക്യത്താൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് ഹോം മസ്റ്ററിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി അതിദരിദ്രർക്കും അഗതികൾക്കും അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്നവർക്കും റേഷൻ വിഹിതം ഓട്ടോറിക്ഷയിൽ നേരിട്ട് വീട്ടിലെത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിൻ്റെ ഒപ്പം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി മൂന്നാമത്തെ അറിയിപ്പ് ഓരോ ഭൂമിക്കും പതിനാലക്ക തിരിച്ചറിയൽ നമ്പർ നൽകുന്ന ഭൂ ആധാർ പദ്ധതിക്ക് തുടക്കമിടുകയാണ് കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കൈവശമുള്ള പലതരത്തിലുള്ള രേഖകൾ ഈ നമ്പറുകൾക്ക് കീഴിൽ ബന്ധിപ്പിക്കുന്നതാണ് യു എൽ പി ഐ എൻ നമ്പർ ഉപയോഗിച്ച് രാജ്യത്ത് ഉടനീളമുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ ഭൂ ആധാർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ രാജ്യത്തെ നൂറ് ഭൂരേഖകളും ഭൂ ആധാറിന് കീഴിലാക്കാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത് ഇതിലൂടെ ഭൂമി ഇടപാടുകൾ സുതാര്യത വരുത്തുക അതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികപരമായും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാധിക്കും എന്നാണ് കരുതുന്നത് നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ രണ്ടായിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇനി വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇല്ല എങ്കിൽ ജയിൽവാസവും മാനഹാനിയും ഉറപ്പ് കടകളിലെത്തി സാധനങ്ങൾ വാങ്ങുമ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോഴും വ്യാജ നോട്ട് നൽകി പണം തട്ടുന്ന സംഘം സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസം കറുകച്ചാൽ ഭാഗത്ത് കടയിൽ ബൈക്കിലെത്തിയ ഒരു യുവാവ് നാലായിരം രൂപയാണ് കബളിപ്പിച്ചിരിക്കുന്നത് ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള രണ്ടായിരം രൂപയുടെ നോട്ടുകളാണ് കടയിൽ നൽകിയത് പിന്നീട് കടയിലെത്തിയ ലോട്ടറിക്കാരൻ നാല് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നൽകി കുഞ്ഞുകുട്ടൻ എന്നൊരു വ്യക്തിയിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങി ഇതുമായി ലോട്ടറി കച്ചവടക്കാരൻ റേഷൻ കടയിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് അതുപോലെ തന്നെ എരുമേലി കറുവ മൊഴിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന മുണ്ടക്കയം സ്വദേശിനിയായ വൃദ്ധയുടെ കയ്യിൽ നിന്ന് നൂറ് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയും ആ ഒരു വൃദ്ധയെ കബളിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തിന്റെ രണ്ട് നോട്ടുകൾ നൽകി സമാന രീതിയിലാണ് കബളിപ്പിച്ചത് പ്രായമായവരെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് കൂടുതലും ലോട്ടറി വിൽക്കുന്നവർ അതുപോലെ തന്നെ പെട്ടിക്കട നടത്തുന്നവരുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണങ്ങളും നടന്നു വരികയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ